നമസ്കാരം കുട്ടികളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് നിങ്ങൾക്ക് പാഠം 2 കാശിയാത്ര വായിക്കുവാനുള്ള പരിശീലനമാണ് നൽകിയത്. നിങ്ങൾ എല്ലാവരും കഥ വായിച്ചു നോക്കിയോ? കഥ മനസ്സിലായോ? സംശയമൊന്നുമില്ലല്ലോ അല്ലേ? നിങ്ങൾ എല്ലാവരും പാഠഭാഗം വായിച്ചു എന്ന് മിസ് വിശ്വസിക്കുന്നു. എന്നാൽ നമുക്കിനി ഈ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ പരിചയപ്പെട്ടാലോ? എല്ലാവരും തയ്യാറല്ലേ? നമുക്ക് തുടങ്ങാം. പഠന പ്രവർത്തനങ്ങൾ. എല്ലാവരും പാഠപുസ്തകത്തിൽ പേജ് നമ്പർ 14 എടുക്കുക. തയ്യാറല്ലേ? മിസ് വായിക്കുവാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. കൂടാതെ ഓരോ അക്ഷരത്തിന്മേലും വിരൽ വെച്ച് വായിക്കുകയും വേണം. തുടങ്ങാം. പുതിയ പദങ്ങൾ. പുതിയ പദങ്ങൾ. പുതിയ പദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പാഠഭാഗത്തിൽ പരിചയപ്പെട്ട പുതിയ പുതിയ പദങ്ങൾ. വായിച്ചു നോക്കിയാലോ? എല്ലാവരും തയ്യാറല്ലേ? ആദ്യ പദം നമുക്ക് നോക്കാം. കാശി, കാശി. കാശി, കാശി. കാശി എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? എന്താണ്? ഒരു സ്ഥലത്തിന്റെ പേരാണ് കാശി. അടുത്ത വാക്ക് നമുക്ക് നോക്കാം. ആഹാരം, ആഹാരം. ആഹാരം, ആഹാരം. സംശയം, സംശയം. സംശയം, സംശയം. രോമം, രോമം. രോമം, രോമം. ശബ്ദം, ശബ്ദം. ശബ്ദം, ശബ്ദം. രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. പ്രഭാതം, പ്രഭാതം. പ്രഭാതം, പ്രഭാതം. സാവധാനം, സാവധാനം. സാവധാനം, സാവധാനം. ഉടമസ്ഥൻ, ഉടമസ്ഥൻ, ഉടമസ്ഥൻ. ശക്തൻ, ശക്തൻ. ശക്തൻ, ശക്തൻ. ധൈര്യം, ധൈര്യം. ധൈര്യം, ധൈര്യം. പ്രാണവേദന, പ്രാണവേദന. പ്രാണവേദന, പ്രാണവേദന. ബുദ്ധി, ബുദ്ധി. ബുദ്ധി, ബുദ്ധി. ചങ്ങാതി, ചങ്ങാതി. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. മിസ് വായിക്കുന്നതിനോടൊപ്പം വായിക്കുകയും ചെയ്യാം. ചങ്ങാതി, ചങ്ങാതി. ഗുഹ, ഗുഹ. ഗുഹ, ഗുഹ. ചോദ്യം, ചോദ്യം.
Chodyam, chodyam. Jandu, jandu. Jandu, jandu. Sampharich, sampharich. Sampharich, sampharich. Uchatil, uchatil. Uchatil, uchatil. Sukham, sukham. Sukham, sukham. Ellavarkum manasilayo miss innu padipicha pudhiya padangal. Ennari namukku paadabhagathile nammal padicha vaakkukalude artham nokkam. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. മിസ് വായിക്കുവാൻ പോവുകയാണ്. അർത്ഥം എന്താണ്? അർത്ഥം, അർത്ഥം. നമുക്ക് ആദ്യ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നോക്കിയാലോ. എന്താണ് ആദ്യ വാക്ക്? ഉടമസ്ഥൻ, ഉടമസ്ഥൻ. എന്താണ് അർത്ഥം? യഥാർത്ഥവകാശി, യഥാർത്ഥവകാശി. എന്താണ് അപ്പോൾ ഉടമസ്ഥൻ എന്ന വാക്കിന്റെ അർത്ഥം? യഥാർത്ഥ അവകാശി അല്ലെ. യഥാർത്ഥ അവകാശി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ. അടുത്ത വാക്ക് സാവധാനം, സാവധാനം. അർത്ഥം പദുക്കെ, പദുക്കെ. സാവധാനം പദുക്കെ. അടുത്ത വാക്ക് സംഭരിക്കുക, സംഭരിക്കുക. സമ്പാദിക്കുക, സമ്പാദിക്കുക. സംഭരിക്കുക എന്താണ് കുട്ടികളെ വാക്കിന്റെ അർത്ഥം? സംഭരിക്കുക, സമ്പാദിക്കുക. ഇനി അടുത്ത വാക്ക് ഏതാണ് നമുക്ക് നോക്കാം. പ്രാണവേദന, പ്രാണവേദന. അർത്ഥം മരണവേദന, മരണ വേദന. പ്രാണവേദന, മരണ വേദന. ചെല്ല്, ചെല്ല്. ചെല്ല്, ചെല്ല്. ഒരു തരം കീടം, ഒരു തരം കീടം. ചെല്ല്, ചെല്ല്. ഒരു തരം, ഒരു തരം കീടം. എന്താണ് ചെല്ലെന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ അമ്മമാരൊക്കെ അരി കഴുകുമ്പോൾ ഒരു കറുത്ത നിറത്തിലുള്ള ചെറിയ ചെറിയ പ്രാണികളെ കാണാറുണ്ട് അല്ലെ. ആ പ്രാണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചെല്ലെന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത അർത്ഥം നോക്കിയാലോ. പ്രഭാതം, പ്രഭാതം. എന്താണ് പ്രഭാതം എന്ന വാക്കിന്റെ അർത്ഥം? പുലരി, പുലരി. പ്രഭാതം പുലരി. അപ്പോൾ മിസ് ഒന്നുകൂടി അർത്ഥം വായിക്കുവാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. അർത്ഥം ഉടമസ്ഥൻ, യഥാർത്ഥ അവകാശി. സാവധാനം പതുക്കെ. സംഭരിക്കുക, സമ്പാദിക്കുക. പ്രാണവേദന, മരണവേദന. ചെല്ല്, ഒരു തരം കീടം. പ്രഭാതം പുലരി. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? പുതിയ പദങ്ങൾ പഠിച്ചു, വാക്കുകളുടെ അർത്ഥവും പഠിച്ചു. എല്ലാവരും പുതിയ പദങ്ങൾ 3 തവണ വായിക്കുകയും
ക്ലാസ് വർക്കിൽ എഴുതി പഠിക്കുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ പഠന പ്രവർത്തനങ്ങളുമായി മിസ് വീണ്ടും വരാം.